വെറും 1605 രൂപയ്ക്ക് ഞാൻ അടിച്ച വണ്ടിയാണ്. വെറും 1605 രൂപയ്ക്ക് 25,000 30,000 പറയുന്നിടത്ത് വെറും 2000 രൂപ താഴെയില് ഞാൻ ചെയ്തിരിക്കുന്ന എന്റെ വണ്ടിയാണ്, പെയിന്റ് അടിച്ചിരിക്കുന്ന എന്റെ വണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ സനോജ്. അപ്പൊ ഞാൻ ഇന്ന് പണി ഡ്രസ്സിലാണുള്ളത്. ഇന്ന് നമ്മള് ഒരു പുതിയൊരു പരീക്ഷണമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാന് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി ഫ്രിഡ്ജിനൊക്കെ അത്യാവശ്യം ഗണ്ണ് വെച്ചിട്ട് സ്പ്രേ ചെയ്ത് പുതിയ രൂപത്തിലാക്കുന്നതാണ്. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, ബമ്പറിന് നമുക്ക് കാറിൻ്റെ ബമ്പറിന് പിന്നെ പെയിൻ്റ് അടിച്ചാൽ എങ്ങനെയുണ്ടോ, അതിന് ഇച്ചിരി സ്ക്രാച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അതിനൊന്ന് അടിച്ചു നോക്കാം, അത് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോഡി മൊത്തം അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടിച്ചു, ചെറിയ എമൗണ്ട് ആയുള്ളൂ. അപ്പോൾ ഞാൻ ആ സംഭവം വിജയിച്ചു. ഏകദേശം നമ്മൾ പുട്ടിയൊന്നും ഇട്ടില്ല, അത്യാവശ്യം ചെറിയ രീതിയിൽ ക്ലിയർ ചെയ്തു. അപ്പോൾ നമ്മൾ 1605 രൂപ കൊടുത്തിട്ട് ഞാൻ പെയിൻറ് മേടിച്ചു. കാരണം നമുക്കൊന്ന് അടിച്ചു നോക്കണം, ഇതിലെന്തായാലും അടിച്ചു നോക്കണം എന്നുള്ള വിചാരത്തിൽ. കാരണം നമ്മൾ കടകളിൽ ചെന്ന് ചോദിക്കുന്ന സമയത്ത് ഭയങ്കര റേറ്റാണ് പറയുന്നത്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരുപാട് 10 വർഷത്തിന് മേളിലായ വണ്ടിയാണ്, ഫിയറ്റ് പുന്തോയാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് ഇത്രയും പൈസയ്ക്ക്, 2000 രൂപ മൊത്തത്തിലായിട്ടുള്ളൂ, 1605 അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മാസ്കിൻ്റെ ഒക്കെ എക്സ്ട്രാ മേടിക്കേണ്ടി വന്നു, 2000 രൂപ കൂട്ടിക്കോളൂ. ഇത്രയും താഴെ റേറ്റിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മളിത് ചെയ്തു നോക്കാൻ പോവാണ്. വിജയിക്കോ എന്നുള്ളതൊന്നും വലിയ ഗ്രാഹ്യമൊന്നുമില്ല, പക്ഷെ വിജയിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. കാരണം ബമ്പറിന് അടിച്ചത് കൊണ്ട് തന്നെ എനിക്കൊരു വലിയ വിശ്വാസമുണ്ട്. പിന്നെ അവനും പറഞ്ഞു, എന്തേലാട്ടെ നിന്റെ റിസ്കിൽ ഞാൻ ചെയ്യുമോ എന്നും പറഞ്ഞിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മണിയിലാണ്. അപ്പോൾ ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം നമുക്കും വീട്ടിൽ ഇതുപോലെ ചെയ്യാൻ സാധിക്കും. അപ്പം പല കാര്യങ്ങൾക്ക് ഈ ഗൺ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ ഞാൻ ട്രൈ ചെയ്യുകയാണ്. വിജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് വീടുകളിൽ ചെയ്തു നോക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഗ്ലാസ്സാണ്. അപ്പോൾ ഈ ബ്ലാക്കിൽ അടിക്കില്ല, നമ്മൾ വൈറ്റ് കളർ മാത്രമേ അടിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറ്റ് കളർ ഉണ്ടല്ലേ, ഈ വൈറ്റിൻ്റെ ഇതേണ്ട, വൈറ്റിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇടണം. ഇതേണ്ട, എന്താണെന്ന് വെച്ചാൽ മാസ്കിൻ ടേപ്പിന് അതിൻ്റെ വീതിക്ക് എന്ന് പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതേണ്ട, ഇപ്പം നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഈ കറുത്ത ഭാഗം ഇങ്ങനെ മൂടിക്കണം മാസ്കിൻ ടേപ്പ് വെച്ച്. അപ്പോൾ പേപ്പർ നമ്മൾ ഉള്ളിലേക്ക് കട്ട് ചെയ്യണം. കണ്ട, ഇങ്ങനെ നമ്മൾ നേരെ അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ കൂടുതൽ കാണിച്ചു തരണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇതുണ്ടോ, ഇവിടെ ഈ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിൽ വെച്ച് കട്ട് ചെയ്യണം. അത് ഏകദേശം എല്ലാവരും മതി, ഇങ്ങനെ കറക്റ്റൊന്നും വേണ്ട, ഇങ്ങനെ വെച്ചങ്ങ് വിടുക. ഇതൊരു പേപ്പറാണ്, അതുകൊണ്ട് നമ്മൾ ഈ പേപ്പറിനെ നമ്മൾ ഇവിടെ നിന്നും കട്ട് ചെയ്യും. അപ്പോൾ കണ്ട, ഏകദേശം പിടി കിട്ടിയില്ലേ. ഇതിച്ചിരി താന്നുപോയി. കണ്ട, ഇത്രയും ഒരു ഗ്യാപ്പ് ഉണ്ട്, എന്നാലേ ടേപ്പ് ഒട്ടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ കാണിച്ചു തരാം. നമ്മൾ കറക്റ്റ് ഒട്ടിക്കണം കേട്ടോ, ബ്ലാക്കിൽ തന്നെ കറക്റ്റ് ഒട്ടിച്ചില്ലെങ്കിൽ പണി വാലും വെള്ളത്തേക്ക് കിട്ടും. ബ്ലാക്കിൽ മേളിലേക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ ബ്ലാക്കിൽ വൈറ്റ് കയറി പിടിക്കും പെയിൻ്റ് അടിക്കുമ്പം. കണ്ട, ഇതുപോലെ നമ്മൾ ഒട്ടിക്കും. എന്നിട്ട് വേണേൽ ഫിനിഷ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ ഒന്ന് കത്രിക വെച്ചിട്ട് വേണം, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഫിക്സ് ആയിട്ടിരിക്കും. കണ്ടാ, ഇതുപോലെ അങ്ങ് ചെയ്യുവാണ്. അപ്പം നമ്മൾ ചെയ്ത ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ ഔട്ടർ ഗ്ലാസിൻ്റെ ഔട്ടർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമ്മൾ കവർ ചെയ്യണം. ഇത് കവർ ചെയ്ത് വേറെ ഒന്ന് കാണിച്ചു തരാം, ഇപ്പുറത്തെ ഗ്ലാസ് കാണിച്ചു തരാം. ഇതേണ്ടല്ലോ ഈ ഗ്ലാസ്. കണ്ടോ, ഇവിടെ നമ്മളിങ്ങനെ റൗണ്ട് പോലെ തന്നെ മാസ്കിൻ്റെ പൊട്ടിച്ചേക്കാണ്, കറക്റ്റ് ഏത് ബ്ലാക്ക് പോയിന്റിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ് ചെയ്യണം, പിന്നെ ടയർ ചെയ്യണം. പിന്നെ ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് അടയ്ക്കായിരുന്നു. ഫുള്ളായിട്ട് അടയ്ക്കാത്ത എന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡോറ് തുറക്കണം, അല്ലെങ്കിൽ മഴയത്താല പുറത്തായിരുന്നിരുന്നത്, മഴ പെയ്തപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ഡോറ് അടയ്ക്കരുത്. ഇനി അടയ്ക്കണമെങ്കിൽ തന്നെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടില്ല, ഇവിടെ ബ്ലാക്ക് മാർക്കുണ്ട്, അത് നമ്മൾ ആ മാസ്കിൻ്റെ പോച്ച അടച്ചാൽ മതി. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കുടുങ്ങിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതുണ്ടല്ലേ, ഈ നമ്പറിൻ്റെ ഇവിടെ അല്ലേ, നമ്മുടെ പൂട്ടിൻ്റെ ഇവിടെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്ത ചെയ്യേണ്ടത് ഇവിടെയാണ് ഇവിടെ ഇതുണ്ടല്ലേ ബ്ലാക്ക് മാർക്ക് ഉണ്ട് ഇത് നമ്മൾ വലിയ പെടലും ഇടും അതുപോലെ തന്നെ ഇവിടെയും ബ്ലാക്ക് ഉണ്ട് പിന്നെ ഫ്രണ്ടിലെ ഗ്ലാസ് ചെയ്യണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് അപ്പോൾ നമ്മൾ പണി കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ സുഹൃത്തുക്കളെ ഏകദേശം 4 മണിക്കൂർ കൊണ്ട് ഞങ്ങളിത് മൊത്തം ഒട്ടിച്ച് തീർന്നിരിക്കുകയാണ് ഏകദേശം വൈകുന്നേരമായി നമ്മൾ ഏകദേശം ഒരു 3 മണിക്ക് തുടങ്ങിയാണ് ഇപ്പോൾ 7 മണിയോട് അടുത്തായിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ നല്ല വെയിലുള്ളപ്പോഴേ അടിക്കാവുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ ഉറ്റി അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡ്രോപ്സ് ഇങ്ങനെ വരയായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നാളത്തേക്ക് വെച്ചിരിക്കുന്നത് നാളെ ഏകദേശം ഒരു 10 മണിക്കുള്ളിൽ അടിക്കും അരമണിക്കൂർ അല്ല ഒരു മാക്സിമം 1 മണിക്കൂർ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തും കൂടെ വരും ഞാനും കൂടെ കൂടും അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ കാരണം വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പം നാളെ കാണാം നമ്മൾ ഇതാണ് പെയിൻറ് കേട്ടോ ഇത് നമ്മൾ സാധാരണ 100 മില്ലിക്ക് നമ്മൾ ഈ ഹാർഡ്നർ ഉണ്ട് 2K ഹാർഡ്നർ എന്ന് പറയും ഇതാണ് ഈ നല്ല പിന്നെ തിളക്കം കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മൾ 100 ന് 50 പകുതി എടുക്കണം പിന്നെ PU തിന്നറുണ്ട് അത് നമ്മൾ 50 മുതൽ 80 അതിൻ്റെ ഇടയ്ക്കാണ് കാരണം ലൂസ് കിട്ടാനാണ് പെയിൻറ്റിന് നമ്മൾ ഇതാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ അതിനകത്ത് പഞ്ചറുകൾ ഉണ്ട് ഇങ്ങനെ കുഴിയുള്ള സ്ഥലമുണ്ട് അതിന് വേണമെങ്കിൽ നമുക്ക് പുട്ടി വാങ്ങിക്കാം പിന്നെ അതിൻ്റെ കൂടെ പ്രൈമറുണ്ട് ഞങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല കാരണം നമ്മൾ തട്ടുമുട്ട് പരിപാടി ആയതുകൊണ്ട് ഇത് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് അളവ് കേട്ടോ 100 മില്ലി പെയിൻറ്റിന് 2K ഹാർഡ്നർ 50 മില്ലിയും പിന്നെ തിന്നറ് അത് PU തിന്നറാണ് കേട്ടോ PU എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളത് അത് 50 കൂടി എടുക്കുക 50-50 മേളിൽ ലൂസ് നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് കേട്ടോ നമ്മുടെ സ്പ്രേ ഗൺ എന്ന് പറയുന്നത് ഈ സാധനത്തിലാണ് നമ്മുടെ കളിയിരിക്കുന്നത് കുറച്ച് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 രൂപ ആമസോണിൽ നിന്ന് നമ്മുടെ സുഹൃത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഫ്രിഡ്ജിനടിച്ചുകൊണ്ടിരുന്ന അപ്പോൾ ഇവർ ചെറിയ മെക്കാനിക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവർ ഫ്രിഡ്ജിനടിക്കാൻ വേണ്ടി ചുമ്മാ ട്രൈ ചെയ്തപ്പം നല്ല സക്സസ് ആയി അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് കാറിനൊന്ന് അടിച്ചു വെക്കാം അങ്ങനെയാണ് നമ്മൾ ബോണറ്റയിൽ അതായത് ബമ്പറിനടിച്ചത് ബമ്പറിനടിച്ച് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 രൂപയാണ് സ്റ്റാർട്ടിങ് നമുക്ക് വീടിന് പെയിൻ്റ് അടിക്കാം അങ്ങനെ എല്ലാത്തിനും കസേരയ്ക്ക് അടിക്കാം അപ്പോൾ നമ്മൾ ഒരാഴ്ച കസേരയ്ക്ക് അടിക്കുന്ന നമ്മൾ റെഡിമെയ്ഡ് പെയിൻറ്റ് കാണിച്ചായിരുന്നു പക്ഷെ അതിനേക്കാളും നമുക്ക് ലാഭം ഇതാണ് കാരണം വെച്ചാൽ ഒരുപാട് പെയിൻറ്റ് ലാഭമുണ്ട് പൈസ ലാഭമുണ്ട് അപ്പം ഞാനിനി ഇത് ഓർഡർ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ വാങ്ങിക്കാം കേട്ടോ അപ്പം അത് നിങ്ങൾ തന്നെ നോക്കി ചൂസ് ചെയ്തോണം ഞാൻ അതിൻ്റെ അകത്ത് ലിങ്കൊന്നും എടുത്തില്ല അപ്പോൾ അതുപോലെ എന്താ പറയുക ഇതിൻ്റെ മുകളിലേക്കുള്ള കംപ്രസറുണ്ട് 12,000 രൂപയുടെയൊക്കെ കംപ്രസർ മേടിക്കുവാണെങ്കിൽ ഇതേ പെയിൻറ് തന്നെ നല്ല നൈസായിട്ട് പിന്നെയും കൂടെ ഗ്ലോസി കിട്ടും അപ്പോൾ ഇത് ഏറ്റവും പിന്നെ താഴ്ന്ന റേറ്റിലുള്ള മോഡലാണ് അതുകൊണ്ട് അതനുസരിച്ച് അതിൻ്റെ ഒരു ഗ്ലോസിനെസ് കുറവായിരിക്കും എന്നാലും ഞങ്ങൾ മാക്സിമം റേറ്റ് കുറച്ച് ചെയ്യുകയാണ് ഇതുവർ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നതാണ് അതുകൊണ്ടാണ് നമുക്ക് 2000 രൂപയെ താഴെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പണിയുണ്ട് പേപ്പർ ഒട്ടിക്കുന്ന പണി ഏകദേശം നമ്മളൊരു 5-6 മണിക്കൂർ എടുത്തു അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു ഉണ്ടാവും ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തു അപ്പോൾ എന്നാ വെച്ചാൽ നമുക്ക് ആ ഒരു വർക്ക് അതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് ലാഭം അപ്പോൾ നമ്മളിതൊന്ന് ചെയ്തു നോക്കുകയാണ് വിജയിപ്പിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും വീട്ടിൽ ഈ സ്പ്രേ പെയിൻറ്റ് സ്പ്രേ ഗണ്ണ് മേടിച്ചു വെക്കണം ഈ ഗണ്ണ് വളരെ ആവശ്യമാണ് നമ്മുടെ സുഹൃത്ത് പണി തുടങ്ങിയിട്ടുണ്ട് ബാക്ക് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത് നമുക്ക് ഒറ്റ കോട്ടടിക്കാനുള്ള പെയിൻറ്റേ ഉള്ളൂ നമ്മൾ 2 കോട്ടടിക്കണമെങ്കിൽ കുറച്ചുകൂടെ വാങ്ങിക്കണം പക്ഷെ നമുക്കിങ്ങനെ വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ഇതിനെ ഒന്ന് ഡീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള നമുക്കൊരു ചെറിയൊരു പോരായ്മയുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ വീടുകളിൽ ഞാൻ പറഞ്ഞ അളവിൽ എടുത്തിട്ട് അതനുസരിച്ച് ചെയ്യുക കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഗണ്ണും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് എല്ലാവരും പിന്നെ ഓൺലൈനിലൊക്കെ നോക്കുക കണ്ടില്ലേ ഇതിൻ്റെ തിളക്കം കണ്ടില്ലേ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല തിളക്കമുണ്ട് നമുക്ക് നല്ലൊരു വിജയം തന്നെ ആയിട്ടുണ്ട് ഇത് എക്സ്പീരിയൻസ് നമ്മൾ അടിക്കാന്ന് പറഞ്ഞാൽ ആ സനോജിന്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ് കേട്ടോ കാരണം നമുക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു അപ്പൊ സനോജി ബ്രോ വണ്ടി പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് പരീക്ഷിക്കാം എന്ന് പറഞ്ഞു കാരണം നോക്കാന്നുള്ള ഒരു മനസ്സുണ്ടായിരുന്നു അപ്പോ സനോജ് ബ്രോന്റെ ധൈര്യം കൂടി വന്നപ്പോ നമ്മളത് കോൺഫിഡൻസ് ആയിട്ട് ചെയ്തു അല്ലേ അതെ നമ്മൾ സംഭവം സക്സസ് ആയി നമുക്ക് ഏകദേശം 1605 രൂപ വെറും 1605 രൂപയ്ക്കാണ് ചെയ്തത് നമ്മളപ്പോൾ ഏകദേശം ഒരു 2000 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ നമുക്ക് ഒറ്റ കോട്ട് നമുക്ക് അടിക്കാം ഇനിയിപ്പോൾ നമ്മൾ 4000 അടിക്കുകയാണെങ്കിൽ 2 കോട്ടിങ് അടിക്കാം അപ്പോൾ 2 കോട്ടിങ് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലോസിനെസ് ആണ് അപ്പം ആ മിററേ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ മിററിന് 2 സൈഡിൽ ഞങ്ങൾ 2ാമത്തെ കോട്ടിങ് അടിച്ചു അപ്പം നല്ല തിളക്കമാണ് അപ്പം നമ്മൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആരൊക്കെയോ വരുന്നുണ്ട് എന്നാലും അവരെല്ലാം കവച്ചു കെട്ടിക്കൊണ്ട് ഞങ്ങൾ സംഭവം വിജയിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ഇതിനാകെ റിസ്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ഒട്ടിക്കുന്നതാണ്
എനിക്ക് ഏകദേശം 6 മണിക്കൂർ പിടിച്ചു. നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെ വീട്ടിലിരിക്കുന്ന ആരാണെങ്കിലും മതി, കുറച്ചു നേരം ഓട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല എളുപ്പമാവും, ഒരു രസമാണ് ഇത് ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ഗണ്ണുണ്ടെങ്കിൽ മേടിച്ചു വെക്കുക, കാരണം അത്യാവശ്യം വീട്ടിലെ പെയിന്റ് വരെ അടിക്കാം. അപ്പൊ ഞാന് ഇത് കടകളിൽ ഫുള്ളായിട്ട് ഒരു വണ്ടി ബോഡി ഫുള്ള് ചെയ്യുന്നതിന് ചോദിച്ചപ്പം പറഞ്ഞിരിക്കുന്നത് ഏകദേശം 35,000 പറഞ്ഞു ഒരാള്. നിങ്ങൾ 35,000 രൂപ വേണമെന്ന്, ഞാൻ പറഞ്ഞു 35,000 രൂപയോ? ആ അപ്പൊ വേറെ സ്ഥലത്ത് ചോദിച്ചു, പല സ്ഥലങ്ങളും ചോദിച്ചു, അവസാനം വന്ന് 20,000 രൂപയാണ് എന്റെ ഈ വണ്ടിക്ക് അടിക്കുന്നതിന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്നാ പറയാ, അവര് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെയ്തു തരും, പക്ഷെ ഇത്രയും പൈസ ആ സ്ഥലത്ത് നമ്മൾ 2,000 രൂപയ്ക്ക് ഈ 10 വർഷം കഴിഞ്ഞ വണ്ടി ആയതുകൊണ്ട് എനിക്ക് അത് മതി, വലിയ ഭയങ്കര ഫിനിഷിംഗ് ഒന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ നോർമൽ വേയിൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് വീടുകളിൽ നിന്ന് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഴയ വണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ 5-6 വർഷം കഴിഞ്ഞാണെങ്കിൽ ഒന്ന് ധൈര്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2,000 അല്ലേ പോകുള്ളൂ. അപ്പൊ നമ്മള് ഇങ്ങനത്തെ ഒരു മെഷീനും കൂടെ മേടിക്കണം കേട്ടോ, ഏകദേശം 5,000 രൂപ ചെലവുണ്ടാവും. അല്ല, ഈ 5,000 രൂപക്ക് ഈ മെഷീൻ ഒരു 2,00,000 രൂപയുടെ പണിയെടുക്കാന്നാ ഞാൻ കറക്റ്റ് ആയിട്ട് പറയുകയാണ്. അപ്പൊ നമ്മള് പ്രത്യേകം പറയാണ്, അതിന്റെ അകത്ത് പ്രത്യേകം പറയുന്നത് വെച്ചാല് എന്റെ വണ്ടിയുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസ്നോവ വൈറ്റ് എന്നാണ്. അപ്പൊ നമുക്ക് പല കാറിനും പല വൈറ്റ് പല ഡിഫറെന്റ് ഉണ്ട് കാറിന്. അപ്പൊ എന്റെ ഇതിന്റെ പോലെ തന്നെ പലതിനും വ്യത്യാസം ഉണ്ടാവും, എന്നാലും റേറ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല. ഇവരുടെ സർവീസ് സെന്ററിൽ പോയിട്ട് അല്ലെങ്കിൽ ഇത് പെയിന്റ് അടിക്കുന്നതിന് വ്യത്യാസം ഉണ്ടാവില്ല. ഏകദേശം ഒരു ചിലപ്പോൾ ഇതിൽ കുറച്ചും കൂടി താഴായിരിക്കും. എന്റെ വണ്ടിക്ക് 20,000 ആണ് ഏറ്റവും താഴ്ന്നു പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒരു അത്ര പെർഫെക്റ്റ് അല്ല. അവര് 25,000 വിളി വരുമ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ ചെയ്തുതരാന്ന് പറയുന്നത്. അപ്പൊ അത്രയും പൈസയൊന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്നാ വെച്ചാല് ഇവരൊക്കെ കുറച്ചുകൂടെ പൈസയൊക്കെ കുറയ്ക്കട്ടെ, കുറയ്ക്കണം. കാരണം എന്തിനാണ് ഇത് ഇത്ര ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ? ഒരു ഏകദേശം ഒരു മാക്സിമം പോയ ഒരു 15,000 രൂപ വാങ്ങിച്ച മാന്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് എനിക്ക് തോന്നുന്നത്. വലിയ വണ്ടിക്കും മേടിച്ചോളൂ, പക്ഷെ ഇതുപോലത്തെ ചെറിയ വണ്ടിക്കൊന്നും ഇത്രയും പണം മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് കാണിച്ചു തന്നിട്ടോ. അപ്പൊ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്, വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.